അപ്പോൾ സൂര്യൻ്റെ ഒരു ഫ്രെയിമിലുണ്ട്, ചന്ദ്രൻ്റെ ഒരു ഫ്രെയിമിലുണ്ട്. നൂറ്റമ്പത് പടിയോളം ഉണ്ടെന്നാണ് തോന്നുന്നത്. മേല് വരുമ്പോൾ തന്നെ ഇതാ നല്ല വ്യൂ തുടങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും അധികം ദൂരെ ഇല്ലാത്ത ഒരു ട്രക്കിംഗ് സെൻറ്റർ, നഗരത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശങ്ങളിലൊന്ന്, അങ്ങനെ ഒന്നിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. തമ്പുരാൻ പാറയിൽ വിശേഷങ്ങൾ കാണാം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുവനന്തപുരം ജില്ലയിൽ നിന്നും 20 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടുള്ള സ്ഥലമാണ് തമ്പുരാൻ പാറ. ജില്ലയിലെ വെമ്പായത്ത് നിന്നും 3.5 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഇവിടേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ നമ്മളിവിടെ തമ്പുരാൻ പാറ ട്രക്കിംഗ് സെൻ്ററിൻ്റെ എൻട്രി ഗേറ്റിൻ്റെ അവിടെ ഉണ്ട്. ഇവിടെ നിന്ന് കുറച്ച് പടികൾ കയറണം മേളിൽ പോകാനായിട്ട്. ഒരു 100 പടികളുണ്ടെന്ന് തോന്നുന്നു. വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യമില്ല. വണ്ടി കുറച്ച് കാറൊക്കെ ആണെങ്കിൽ കുറച്ച് താഴെ പാർക്ക് ചെയ്യണം. ബൈക്കാണെങ്കിൽ ഇതിനടുത്ത് പാർക്ക് ചെയ്യാം. തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജകുടുംബത്തിൻ്റെ പ്രധാന വിശ്രമ സങ്കേതങ്ങളിലൊന്നായിരുന്നു തമ്പുരാൻ പാറ എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ തമ്പുരാൻ പാറ ട്രക്കിംഗ് സെൻ്ററിൽ നിന്ന് താഴ്ന്നുള്ള പടികൾ കയറി തുടങ്ങി. ഒരു 150 പടിയോളം ഉണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെ നമ്മൾ ഈ പടിയെല്ലാം കയറി ഇപ്പം പാറയുടെ മേലത്താറായി. മേലത്താറ ഇവിടെ ചുറ്റും റബ്ബർ മരങ്ങളാണ്. അപ്പോൾ മേളിൽ വരുമ്പോൾ തന്നെ ഇതാ നല്ല വ്യൂ തുടങ്ങിയിട്ടുണ്ട്. ദൂരെ ചെറിയൊരു വെയിലുണ്ട്. അപ്പോൾ ഈ സ്ഥലത്തിന് പറയുന്നത് തമ്പുരാൻ തമ്പുരാട്ടി പാറ എന്നാണ്. രണ്ട് പാറകളുണ്ട്. അപ്പോൾ ഞാൻ നിൽക്കുന്നത് തമ്പുരാൻ പാറയിലാണ്. അപ്പോൾ ഇനി മേലോട്ട് പോയി കഴിഞ്ഞാൽ തമ്പുരാട്ടി പാറയിൽ പോകാൻ പറ്റും. ഇതാണ് വഴി. ഈ വഴിയെ നമ്മൾ മേലോട്ട് പോയി കഴിഞ്ഞാൽ തമ്പുരാട്ടി പാറയിൽ എത്താൻ പറ്റും. അപ്പോൾ താഴത്തെ പടി കയറി നമ്മൾ പാറയുടെ ഒരു ഫ്ലാറ്റ് സർഫസ് ആയിട്ടുള്ള പാറയിലൂടെ വന്നു. അവിടെ നിന്ന് പിന്നെ ചെറിയൊരു കാട് പോലത്തെ ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ ആ ഏരിയ കടന്നിട്ട് നമുക്കിത് ഈ പടി കയറണം. ഈ പടി കയറി വേണം നമുക്ക് മേലിൽ പോകാനായിട്ട്. മേലിൽ ഹാൻഡ് റെയിൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് പിടിച്ച് നമുക്ക് കയറാൻ പറ്റും. നമ്മുടെ ട്രിവാൻഡ്രം DTPC ഏറ്റെടുത്തൊരു സ്ഥലമാണ് ഈ തമ്പുരാൻ പാറ. അപ്പം കുറച്ച് 50 ലക്ഷത്തിലധികം രൂപ ചിലവാക്കി ഇവിടെ കുറേ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു സുരക്ഷാ വേലി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഹാൻഡ് റെയിലെല്ലാം കടന്ന് മേലെ എത്തി. നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റുണ്ട്. ദൂരെ കണ്ടോ, വ്യൂ കണ്ടോ, സൺസെറ്റ് ആയി തുടങ്ങി. പക്ഷേ അടിപൊളി വ്യൂ ഉണ്ട്. ഇപ്പോൾ തന്നെ അടിപൊളി വ്യൂ ഉണ്ട്. അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമുക്കിവിടെ മേലിൽ നിന്നാൽ കാണാൻ പറ്റുന്നത്. അന്ന് ദൂരെ ഇത് തിരുവനന്തപുരത്ത് തന്നെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലങ്ങളിലൊന്നാണ്. സിറ്റി ഏരിയയിലുള്ള ഏറ്റവും ഉയരം കൂടിയ സ്ഥലങ്ങളിലൊന്നാണ്. അപ്പം നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു സിറ്റിയുടെ ഏറെക്കുറെ എല്ലാ ഭാവവും കാണാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ദൂരെ കണ്ടോ, മഞ്ഞ്, ആ ഒരു മഞ്ഞ് മേഘങ്ങൾ താഴോട്ട് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ എനിക്കൊന്ന് സൺസെറ്റിൻ്റെ ആ ഒരു സമയമെല്ലാം ആവുന്ന സമയത്ത് ഇത് കുറേ കൂടെ താഴ്ന്നും, കുറേ കൂടെ കാണാൻ ഭംഗിയുള്ളതാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. DTPC നേതൃത്വത്തിൽ 50 ലക്ഷം രൂപയ്ക്ക് മേളിൽ മുടക്കി ചെലവഴിച്ച ഒരു കെട്ടിടം ഇതിനകത്തുണ്ട്. കെട്ടിടമല്ല, ഇവിടുത്തെ മൊത്തം നവീകരണ പ്രവർത്തനത്തിനെല്ലാം കൂടി ഏറെക്കുറെ അതിന് മേളിലായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം മോശമാണ്. അപ്പോൾ ബാത്റൂമും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് തുടങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നും പൂർത്തിയാക്കിയിട്ടില്ല. ഈ ഒരു ബിൽഡിംഗ് ആണെങ്കിൽ ശരി, ഇത് പുറകിൽ കാണാം, ഒരു വല്ലാത്തൊരവസ്ഥയിലാണ്. ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിന് പറ്റിയ രീതിയിലുള്ള ഒരു രീതിയല്ല ഇപ്പോൾ ഉള്ളത്. അങ്ങനെ മറ്റൊരു മല കൂടെ കയറി നമ്മൾ ഈ തമ്പുരാൻ തമ്പുരാട്ടി പാറയുടെ ഏറ്റവും ടോപ്പ് വ്യൂ പോയിന്റിൽ എത്തിക്കഴിഞ്ഞു. താഴെ കണ്ടോ, താഴെ നമ്മൾ നേരത്തെ നിന്ന് ആ ബിൽഡിങ് താഴെ ഉണ്ട്. മേളിൽ കേട്ടോ, ഇതാണ് സൺസെറ്റ് ആവാറായിട്ടുണ്ട്. കുറേ കൂടെ ഉയരത്തിലായിട്ടുണ്ട്. കുറേ കൂടെ കാഴ്ചകളുടെ കുറേ കൂടെ ആ ഒരു ഇത് കൂടിയിട്ടുണ്ട്. നല്ല ഭംഗി കൂടിയിട്ടുണ്ട്.
നേരത്തെ ഇവിടെ വന്ന സമയത്ത് ഇവിടെ പച്ചപ്പ് എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ഇപ്പം മഞ്ഞ് മൂടിയിട്ടുണ്ട്. ഇപ്പം താഴോട്ട് നോക്കിയാൽ അറിയാം ഒന്നും കാണാൻ വയ്യ, എല്ലാം പതിയെ പതിയെ മഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സൺസെറ്റും ഈ മഞ്ഞിന് മഞ്ഞിൽ തന്നെ താന്നുപോയി. ഇപ്പം ഈ മഞ്ഞൂടെ ഉള്ളതുകൊണ്ട് ഇപ്പം സൂര്യൻ ഒരു വല്ലാത്തൊരു ഈ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു ചുവന്നൊരു അന്തരീക്ഷമായിട്ടുണ്ട്. നല്ല ഭംഗിയാണ്, നല്ല നല്ലൊരു പ്രത്യേക ഒരു ഫീലാണ് അവിടെ നിൽക്കുമ്പോൾ. അതിൻ്റെ കൂട്ടത്തിൽ ഈ തണുത്ത കാറ്റുമുണ്ട്. സൈഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒരറ്റത്ത് ആ അറ്റത്ത് നിറയെ പച്ചപ്പാണ്. ഇപ്പുറത്തെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കണ്ടു അത് പുറകിൽ പാറ പൊട്ടിക്കുകയാണ്. അതുപോലെ തന്നെ അതിനപ്പുറത്തെ സൈഡുണ്ട് പാറ പൊട്ടിക്കുന്നത്. അപ്പം ഇവിടുത്തെ ഒരു വലിയൊരു നമ്മൾ ഈ കാഴ്ചകൾ കാണുന്നതിനിടയ്ക്ക് ഒരു വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നൊരു കാര്യം അതാണ്. നല്ല മഞ്ഞും നല്ല തണുപ്പും ഉള്ളതുകൊണ്ട് സൂര്യൻ ഇപ്പോൾ പതിയെ പതിയെ കാണാൻ മറയത്ത് ഇങ്ങനെ താന്നു തന്നു പോവുകയാണ്. അതിൻ്റെ കൂട്ടത്തിലൂടെ നമുക്ക് ചന്ദ്രനെ കാണാം. രണ്ടും ഒരു ഫ്രെയിമിലുണ്ട്, സൂര്യൻ്റെ ഒരു ഫ്രെയിമിലുണ്ട്, ചന്ദ്രൻ്റെ ഒരു ഫ്രെയിമിലുണ്ട്. അപ്പോൾ തമ്പുരാൻ പാറയിലെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം.